ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നന്ദ്യാർവട്ട ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ പൂത്തരുന്ന ഭംഗിയുള്ളൊരു ചെടിയാണ് നമ്മുടെ നന്ദ്യാർവട്ടം. പിന്നെ ആദ്യമായിട്ട് പൂന്തോട്ടം സെറ്റ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണിത്. പ്രത്യേകിച്ച് കെയറിങ്ങുകളോ വളങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ വളർന്നു വരുന്നൊരു ചെടിയാണിത്. പ്രത്യേകിച്ച് ഇതിന് അസുഖങ്ങളോ കീടബാധയോ ഒന്നും കണ്ടുവരാറില്ല. പിന്നെ വേനൽക്കാലത്ത് ഇതിൽ പൂക്കൾ കൂടുതലായിരിക്കും, എന്നാലും മഴക്കാലത്തും ഇതിൽ ഒത്തിരി പൂക്കൾ വിടാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ച ഇലകൾക്കിടയിൽ വെളുത്ത പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ പൂവിനും അതുപോലെ ഇതിൻ്റെ വേരിനൊക്കെ ഒരു പ്രത്യേക ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് ഞാൻ നിലത്താണ് നട്ടിട്ടുള്ളത് ഏകദേശം 2 വർഷത്തോളമായി. 2 വർഷം കഴിഞ്ഞാലും ഏകദേശം ഈ ഒരു വലുപ്പത്തിലാവും. ഇത് സാധാരണ ഇത് പെട്ടെന്ന് വളരാത്തൊരു ചെടിയാണ്. നല്ല രീതിയിൽ വേര് പിടിക്കുമെങ്കിലും സാവധാനമാണ് ഇതിൻ്റെ വളർച്ച. നമ്മുടെ അരേലിയ പ്ലാന്റ്, സൈപ്രസ് പ്ലാന്റ് ഒക്കെ വളരുന്ന പോലെ സാവധാനം ഇത് വളർന്നു വരുള്ളൂ. പക്ഷേ വേര് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നും ആവശ്യമില്ല. പോട്ടിൽ നടുന്നതിനേക്കാൾ നല്ലത് ഇത് ഇതുപോലെ നിലത്ത് നടുന്നതാണ്. ഇതിൻ്റെ പൂക്കൾ ഇത് ഒരു ദിവസം ഒരുപാട് പൂക്കളുണ്ടാവും. ഇത് പെട്ടെന്ന് പൂക്കൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇതിൽ മൊട്ടിട്ട് പൂക്കളുണ്ടാവുന്നതാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ഇതിൽ പൂക്കൾ വിരിയുന്നതാണ്. ഇത് വേര് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ജസ്റ്റ് ചെറിയൊരു കമ്പ് മാത്രം മുറിച്ച് നട്ടാൽ മതി. മഴക്കാലത്താണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. വേനൽക്കാലത്ത് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ കമ്പ് നട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയ്ഡിലായിട്ട് വെയിൽ കൊള്ളാത്ത ഏരിയയിലായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഏകദേശം ഒരു 8-ഓ 9-ഓ ദിവസം കഴിയുമ്പോൾ അതിൽ വേര് പിടിച്ച് നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ തൈയിൽ വരെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുന്നതാണ്. മറ്റ് ചെടികളെപ്പോലെയല്ല, ചെറിയൊരു തൈ മതി, അതിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. ഇനി ഇതിന് വളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എല്ല് പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. വളം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ വർഷത്തിൽ 1-ഓ 2-ഓ തവണ മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഒറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ ഇത് ഒത്തിരി ചെടി തൈകൾ ഇത് നമുക്ക് ഇതിന് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇതിന് തൈ പിടിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോണോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വേനൽക്കാലത്ത് ദിവസത്തിൽ 1 തവണ എന്തായാലും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നനവ് കുറഞ്ഞാൽ ഇതിങ്ങനെ വാടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ദിവസത്തിൽ 1 തവണ എന്തായാലും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം വെയിലുള്ള ഏരിയയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെയിലില്ലാത്ത ഏരിയയിൽ വെച്ചാലും ഇതിൽ പൂക്കൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു വിധം ഓഫീസുകൾക്ക് മുമ്പിലൊക്കെ ഇതുപോലുള്ള ചെടികൾ നല്ല രീതിയിൽ ഷേപ്പാക്കി നിർത്തി കാണാറുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട്, ഒത്തിരി പൂക്കളുണ്ട്. അപ്പോൾ വെയിലുള്ള ഭാഗത്ത് വെക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞത് പച്ച ഇലകൾക്കിടയിൽ വെള്ള പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ്. പിന്നെ ഇത് കമ്പ് പിടിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു കമ്പ് മതി, ഒരു ചെറിയൊരു ലീപ്പ് എടുത്താൽ മതി. ഇതുപോലുള്ള ചെറിയൊരു കമ്പ് മുറിച്ച് എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മണ്ണിൽ കുത്തിവെച്ചാൽ മതി. മണ്ണോ മണലോ മിക്സ് ചെയ്തതോ അല്ലെങ്കിൽ ജസ്റ്റ് മണ്ണിൽ കുത്തിവെച്ചാൽ ഇത് വേര് പിടിക്കുന്നതാണ്. അതുപോലെ 3 മാസം മുമ്പ് ഞാൻ പിടിപ്പിച്ചാണിത്. ഇത് കണ്ടോ, ഈ പോട്ടിൽ ഏകദേശം 3 കമ്പ് വെച്ചിരുന്നു. 3 പിടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, ഒത്തിരി പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇതുപോലൊരു ചെടി വീട്ടിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.